വചനോദയം ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 14 അധ്യായം 15 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ഒരുവൻ ഇത് കേട്ടിട്ട് അവനോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കൽ ഒരു വലിയ സദ്യയൊരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴികഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി, അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോടി കാളകളെ വാങ്ങി, അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണമെന്ന് അപേക്ഷിക്കുന്നു. മൂന്നാമതൊരുവൻ പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു. ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിന്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എന്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എന്റെ വിരുന്ന് ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വചന വിചിന്തനം. നിന്നോളം ഒരു വസന്തവും എന്നിൽ പൂവിട്ടിട്ടില്ല, നിന്നോളം ഒരു മഴയും എന്നിൽ പെയ്തിറങ്ങിയിട്ടുമില്ല. വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നത്, നമുക്കെല്ലാവർക്കും വിളിയുണ്ട്, ഞാനല്ലാതെ മറ്റാർക്കും പൂർത്തീകരിക്കാനാകാത്ത പ്രത്യേക ദൗത്യം സഫലമാക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എന്നാൽ സുവിശേഷത്തിലെ മനുഷ്യരൊക്കെ വിളി മറക്കുന്നതാണ് കാണുക. ഒരാൾക്ക് വയലാണ് പ്രധാനം, മറ്റൊരാൾക്ക് പുതിയതായി വാങ്ങിയ കാളയും വേറൊരാൾക്ക് വിവാഹ ജീവിതവും. ഇവിടെ ആവിലായിലെ അമ്മത്രേസ്യ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒന്ന് നിങ്ങളെ ശല്യപ്പെടുത്തരുത്, ഒന്നിനെയും ഭയക്കുകയും അരുത്, എല്ലാം കടന്നു പോകും, അപ്പോഴും ദൈവത്തിന് മാറ്റമുണ്ടാകുകയില്ല. ഞാൻ ഏതു വഴിയെ നീങ്ങണമെന്നതാണ് ദൈവത്തിന് മനസ്സെന്ന് തിരിച്ചറിയുകയാണ് പ്രധാനം. പ്രാർത്ഥനയിൽ നിന്നാണ് ദൈവവിളി ജനിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലോകം ഒരുപക്ഷേ വെറുപ്പിൻ്റെയും കോപത്തിൻ്റെയും സമ്പത്തിൻ്റെയും പുറകെ പായുമ്പോൾ സ്നേഹത്തിൻ്റെ പാലം പണിത് മുറിവേറ്റവർക്ക് ഔഷധമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. വയൽ ആഗ്രഹിച്ചവൻ യഥാർത്ഥ മുന്തിരിച്ചെടിയാകുന്ന ക്രിസ്തുവിനെയും, കാളയെ ശുശ്രൂഷിച്ചവൻ യഥാർത്ഥ കുഞ്ഞാടായ ക്രിസ്തുവിനെയും, വിവാഹം ചെയ്തവൻ യഥാർത്ഥ മണവാളനായ ക്രിസ്തുവിനെയും തിരിച്ചറിയാതെ പോവുകയാണ് എന്ന് ഓർക്കുക. ഒറ്റയ്ക്ക് നടക്കുന്നത് പ്രയാസമുള്ള കാര്യമല്ല, എന്നാൽ ഏറെ ദൂരം ഒരാൾക്കൊപ്പം നടന്നിട്ട് ഒറ്റയ്ക്ക് തിരികെ നടക്കുമ്പോൾ അത് ഒരു വിജയം.